ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഫ്രാക്ഷൻസ് അപ്പോൾ അതിന് നമ്മളിപ്പോൾ പേജ് നമ്പർ തേർട്ടി ടുവിലാണ് നമ്മൾ നിൽക്കുന്നത് തേർട്ടി ടുവിലെ ആദ്യത്തെ മൂന്ന് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു ഇനി വേറൊരു ടൈപ്പ് പ്രോബ്ലം അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം പ്രോബ്ലംസ് പേജ് നമ്പർ തേർട്ടി ഫോറിൽ കൊടുക്കുന്നുമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചേക്കാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയേ ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വാട്ട് ഈസ് വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ അതായത് ടു ബൈ ത്രീയുടെ വൺ ബൈ ഫൈവ് പാർട്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശരിക്കും സിമ്പിളാണ് പക്ഷേ നമുക്കിവിടെ പറയുന്ന മെതേഡ് എക്സ്പ്ലെയിൻ ചെയ്താണ് പറയുന്നത് അതുപോലെ തന്നെ ഫിഗറൊക്കെ വരച്ചിട്ടാണ് പറയുന്നത് ശരിക്കും ഇവിടെ ഓഫ് വന്നാൽ നിങ്ങൾ എപ്പോഴും ഓർത്തോണം വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീയുടെ വൺ ബൈ ഫൈവ് പാർട്ട് എന്ന് വെച്ചാൽ നമ്മളത് കണ്ടുപിടിക്കുന്ന വൺ ബൈ ഫൈവ് ഇൻറ്റു ടു ബൈ ത്രീ ചെയ്യുവാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൺ ഇൻറ്റു ടു ടു എന്നും കിട്ടും ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ എന്നും കിട്ടും അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ടു ബൈ ഫിഫ്റ്റീനാണ് അതായത് വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് ടു ബൈ ഫിഫ്റ്റീനാണ് കണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ടു ബൈ ഫിഫ്റ്റീൻ ആണ് കിടക്കുന്നത് അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് ലെറ്റ്സ് തിങ്ക് ദിസ് വേ ഈ വേയിൽ നമുക്ക് പുസ്തകത്തിനകത്ത് പറയുന്നത് ടു ബൈ ത്രീ മീൻസ് വൺ ബൈ ത്രീ ഓഫ് ടു എന്ന് വെച്ചാൽ ടു ബൈ ത്രീ എന്ന് പറയുന്നത് ടു ബൈ ത്രീനെ നമുക്ക് ടു ബൈ ത്രീ എന്ന് പറയുന്നത് വൺ ബൈ ത്രീ ഓഫ് ടു എന്ന് പറയാലോ അല്ലേ അപ്പം ഓഫ് വന്നു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് അപ്പം വൺ ഇൻറ്റു ടു ടു കിട്ടും ബൈ ത്രീന്നും കിട്ടും അപ്പോൾ ടു ബൈ ത്രീ എന്ന് പറയുന്നത് വൺ ബൈ ത്രീ ഓഫ് ടുന്ന് തിങ്ക് ചെയ്യാം ഇനി വൺ ബൈ ഫൈ ഓഫ് ടു ബൈ ത്രീ ഈസ് അപ്പോൾ അവിടെ മൂന്ന് പ്രാവശ്യം വരും ആ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ ഇപ്പം വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ എന്ന് പറയുമ്പം ഡയറക്റ്റ് ടീച്ചർ ഇവിടെ ഗൂണിച്ചു ഡയറക്റ്റ് ടീച്ചർ ഇവിടെ ഗൂണിച്ചു ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ വൺ ബൈ ഫൈ ഓഫ് ഇനി ടു ബൈ ത്രീനെ എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ പറഞ്ഞത് വൺ ബൈ ത്രീ ഓഫ് ടു അപ്പം ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇനി വൺ ബൈ ത്രീ വൺ ബൈ ഫൈവ് ഓഫ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ ത്രീ അതെന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ബൈ ഫിഫ്റ്റീൻ ആണ് അല്ലേ അപ്പം ഓഫ് ടു എന്ന് വരും അപ്പോൾ ഇവിടെ വൺ ബൈ ഫിഫ്റ്റീൻ ഓഫ് ടു എന്ന് വരും വൺ ബൈ ഫിഫ്റ്റീൻ ഓഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വൺ ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു ടു എന്ന് വരും എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഇൻറ്റു ടു ബൈ ഫിഫ്റ്റീൻ എന്ന് കിട്ടും ഇതുതന്നെയാണ് ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്ത് നമ്മളിതിൻ്റെ ആൻസർ ഇവിടെ എത്തിയായിരുന്നു അപ്പോൾ അത് തന്നെ നമ്മളിവിടെ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് വന്നപ്പോഴും നമുക്ക് ടു ബൈ ഫിഫ്റ്റീൻ എന്ന് കിട്ടി ഓക്കെ അപ്പം നമുക്കിനി അടുത്തത് വീ ക്യാൻഡ് ഡ്രോ എ റെക്റ്റാങ്കിൾ ടു ഫൈൻഡ് ഇൻറ്റു വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ ഡയറക്ട്ലി അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു ഇതിനു മുമ്പിലത്തെ എല്ലാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വൺ ബൈ ത്രീ ഓഫ് വൺ ബൈ ടു അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ അതായത് സിമ്പിൾ ആയിട്ടുള്ള മെയിനിലത്തെ സംഖ്യ ആയിട്ട് വരുന്നതിൻ്റെ അല്ലെങ്കിൽ അതുപോലത്തെ ആയിരുന്നു നമ്മൾ നേരത്തെ വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ എയ്റ്റ് ഇതൊക്കെ റെക്റ്റാങ്കിൾ വരച്ച് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ പഠിച്ചതാണ് ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി ൻ ഡ്രോ എ റെക്റ്റാങ്കിൾ ടു ഫൈൻഡ് വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ ഡയറക്ട്ലി അപ്പം നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കണം അപ്പോൾ റെക്റ്റാംഗിൾ വരയ്ക്കുമ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത് വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ടു ബൈ ത്രീ വരുന്ന രീതിയിലൊരു റെക്റ്റാംഗിൾ വരയ്ക്കണം അപ്പോൾ ടു ബൈ ത്രീ വരുന്ന രീതിയിൽ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു ഇവിടെ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു ഇനി ഇതിനെ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ ആ ത്രീ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഓക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വരച്ച റെക്റ്റാങ്കിളിനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടു ബൈ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ബാ ഇതും ഇതും എടുക്കണം അല്ലേ ടു ബൈ ത്രീ ആവണമെങ്കിൽ ഈ രണ്ടെണ്ണം കൂടെ എടുക്കണം അപ്പോൾ ആ രണ്ട് ഭാഗവും കൂടെ ഇവിടെ എടുത്തു അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി കഴിഞ്ഞപ്പോൾ ഇതാണ് ടു ബൈ ത്രീ പോർഷൻ എന്ന് പറയുന്നത് ഓക്കെ ടു ബൈ ത്രീ എന്ന് വന്ന പോർഷൻ ഇതാണ് കാരണം ഓരോന്നും വൺ ബൈ ത്രീ വീതമായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് രണ്ട് വൺ ബൈ ത്രീകളും കൂടെ ഒരുമിച്ചാക്കിയപ്പോൾ അത് എന്തായി ആ അത് ടു ബൈ ത്രീ എന്നായി അല്ലേ ഇത് ടു ബൈ ത്രീ ആയി ഇനി ടു ബൈ ത്രീ ഓഫ് വൺ ബൈ ഫൈവ് വൺ ബൈ ഫൈവിൻ്റെ ടു ബൈ ത്രീ അല്ലേ എന്ന് വെച്ചാൽ വെച്ചിരുന്ന അതിൻ്റെ അർത്ഥം ആ ഇനി ഈ കിട്ടിയിരിക്കുന്നതിനെ നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആക്കണം ഫൈവ് ഈക്വൽ പാർട്സ് ആക്കണം അതായത് ടു ബൈ ത്രീ നമ്മൾ കണ്ടുപിടിച്ച് ഈ പോർഷനാണ് ടു ബൈ ത്രീ ഇനി ഇതിനെ നമ്മൾ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കണം ഓക്കെ ഫൈവ് ഈക്വൽ ഓക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ഈക്വൽ ആയിട്ട് തോന്നുന്നില്ല പക്ഷേ ഇത് ഈക്വൽ പാർട്സ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതെന്ന് വിചാരിക്കുക അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഈക്വൽ പാർട്സ് ഉണ്ട് അപ്പോൾ ഫൈവ് ഈക്വൽ പാർട്സിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മളോട് ഷെയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളോട് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഭാഗം മാത്രം എന്ന് പറഞ്ഞാൽ ടീച്ചർ ഈ ഒരു ബോക്സ് മാത്രം എടുത്തു യെസ് അപ്പോൾ ഇനി നോക്കിക്കേ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ ആണ് എന്ന് വെച്ചാൽ ദീസ് വൺ ബൈ ഫൈവ് ഇൻറ്റു ടു ബൈ ത്രീ ആണ് ഇസ് ഈക്വൽ ടു വൺ ഇൻറ്റു ടു ടു ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ അപ്പോൾ ഇതിൻ്റെ ആൻസറ് അപ്പം ഇതാണ് ആ ഇത് നമ്മളെ റെക്റ്റാങ്കിളിന് നമ്മളാ ഭാഗം ഷെയ്ഡ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ എക്സാമ്പിളിലും കൊടുത്തിരിക്കുന്നത് അതായത് ഒരു റെക്റ്റാങ്കിളിനെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു റെക്റ്റാംഗിൾ വരച്ചിട്ട് ഈ ഫ്രാക്ഷൻ മാർക്ക് ചെയ്യും അപ്പോൾ ഒരു ഒരു റെക്റ്റാംഗിൾ വരച്ചിട്ട് അതിനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കി വൺ ടു ത്രീ എന്നിട്ട് ആ ത്രീ ഈക്വൽ പാർട്സിൻ്റെ ടു ഭാഗം നമ്മൾ എടുത്തു അപ്പോൾ ടു ഭാഗം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബോക്സ് ഈ ബോത്ത്സും എടുത്തു അപ്പോൾ അതിന് രണ്ടും കൂടെ ഒരുമിച്ചായി അത് ടു ബൈ ത്രീ പാർട്ടാണ് ഓക്കെ ഇനി അതിൻ്റെ വൺ ബൈ ഫൈവ് എടുക്കണം അപ്പോൾ ഈ ടു ബൈ ത്രീ പാർട്ടിനെ എന്നാ ചെയ്യണം ഫൈവ് ഈക്വൽ പാർട്സ് ആക്കി ഇങ്ങനെ ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കി എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ വൺ ബൈ ഫൈവ് ഇൻറ്റു ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു ടു ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ഒന്നും കിട്ടും ഓക്കെ അപ്പോൾ അത് നമുക്കവിടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പ്രോബ്ലം അതിൻ്റെ ആൻസറ് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അടുത്ത പേജ് അതായത് ആ പേജിൽ തന്നെ പേജ് നമ്പർ തേർട്ടി ത്രീയിൽ പേജ് നമ്പർ തേർട്ടി ആണ് കേട്ടോ പേജ് നമ്പർ തേർട്ടി ത്രീയിൽ ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു എന്ന് മാത്രം കേട്ടോ ഓക്കെ വാട്ട് എബൌട്ട് ഫോർ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ നോക്കിയേ ക്വസ്റ്റൻ ഇതാണ് ഫോർ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ ഇപ്പോൾ ഫ്രാക്ഷൻസിനകത്ത് ഓഫിട്ട് വന്നാൽ എൻ്റെ ആൻസർ കിട്ടാൻ ഒറ്റ മാർഗം ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ബൈ ഫൈവ് ഇൻറ്റു ടു ബൈ ത്രീ ചെയ്യുക ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ അപ്പോൾ എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ഇവിടെ ആൻസറ് കിട്ടും കേട്ടോ ഡയറക്റ്റ് അത്രയും ചെയ്താൽ മതി പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ് അപ്പോൾ വി ഫസ്റ്റ് ഫൈൻഡ് ഇവിടെ പറയുന്നുണ്ട് വി ഫസ്റ്റ് ഫൈൻ വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ ആൻഡ് ദെൻ ഫൈൻഡ് ഫോർ ടൈംസ് ദാറ്റ് എന്ന് വെച്ചെന്നാൽ ഈ ഫോർ ആൻഡ് ഫോർ സോറി ഈ ഫോർ ബൈ ഫൈവ് എന്നുള്ളതിനെ ഫോർ ഇൻറ്റു വൺ ബൈ ഫൈവ് എന്നാക്കിയേക്കുക എന്നിട്ട് ഓഫ് ടു ബൈ ത്രീ എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക ഈ ഫസ്റ്റ് ഫൈൻ വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ അപ്പോൾ വൺ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് വൺ ബൈ ഫൈവ് ഇൻറ്റു ടു ബൈ ത്രീ അന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഫോർ ഇൻറ്റു ഉണ്ട് കേട്ടോ അപ്പോൾ ഫോർ ഇൻറ്റു ഇവിടെ നമ്മൾ എഴുതണം എന്നിട്ട് ഫോർ ഇൻറ്റു നീ വൺ ഇൻറ്റു ടു ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ഇസിക്വൽ ടു ഫോർ ഇൻറ്റു ടു എയ്റ്റ് ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ ഒന്ന് കിട്ടും അതാണിവിടെ നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനെ വേറെ രീതിയിലും ചെയ്യാം ഫോർ ബൈ ഫൈവ് ഇൻറ്റു ടു ബൈ ത്രീനെ ഫോർ ഇൻറ്റു വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ ത്രീ ഇൻറ്റു ടു ഇസീക്വൽ ടു ഫോർ ഇൻറ്റു വൺ ബൈ ഫൈവ് ഇൻറ്റു ത്രീ ഇൻറ്റു ടു അങ്ങനെ ചെയ്യുമ്പോഴും നമുക്കിവിടെ എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ഒന്ന് കിട്ടും ഓക്കെ ഇനി നമുക്കിതിനെ ഒന്ന് പിക്ചറായിട്ട് നമ്മളെങ്ങനെ റെക്റ്റാങ്കിൾ വരച്ച് നമ്മളിതിനെ ഈ ക്വസ്റ്റിൻ എങ്ങനെ നമ്മളിതിനെ ചെയ്യൂ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അത് പേജ് നമ്പർ തേർട്ടി ഫോറിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അത് വരച്ചത് എടുക്കാം ഇല്ലെങ്കിൽ ടീച്ചർ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് പേജ് നമ്പർ തേർട്ടി ഫോറിൽ കൊടുത്തിരിക്കുന്ന ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റിൻ്റെ റെക്റ്റാങ്കിൾ വരച്ച് അതിൻ്റെ ആൻസർ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു ഫോർ ബൈ ഫൈവ് ഓഫ് ഫോർ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ ഫോർ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ ഇവിടെ നമ്മൾ റെക്റ്റാംഗിൾ വരച്ചിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇത് ഇത് നമ്മൾ ചെയ്യണം അതായത് ടു ബൈ ത്രീ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് നമ്മൾ ടു ബൈ ത്രീ എടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുന്നു ഓക്കെ ഈ റെക്റ്റാംഗിളിന് ത്രീ ഈക്വൽ പാർട്സ് ആക്കണം ഓക്കെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഈക്വൽ ഓക്കെ അപ്പോൾ റെക്റ്റാംഗിളിനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് ഇനി ത്രീ ഈക്വൽ പാർട്സ് ഇത് വൺ ബൈ ത്രീ ഇത് വൺ ബൈ ത്രീ ഇത് വൺ ബൈ ത്രീ പാർട്ടാണ് അപ്പം ടു ബൈ ത്രീ ആണ് നമുക്ക് വേണ്ടത് അപ്പം ടു ബൈ ത്രീ പാർട്ട് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടണം ഓക്കെ അപ്പം നമ്മളത് രണ്ടും കൂടെ കൂട്ടി നമ്മളിത് ഇതിനെ ടു ബൈ ത്രീ ഇത് ടു ബൈ ത്രീ പാർട്ടാണ് ഓക്കെ ഇനി ഇനിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്തെന്താണ് ടു ബൈ ത്രീ പാർട്ട് നമ്മൾ ചെയ്തു ഇനി ഇനി അതിൻ്റെ ഫോർ ബൈ ഫൈവ് ടു ബൈ ത്രീ പാർട്ടിന് ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് ടു ബൈ ത്രീ പാർട്ട് ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബൈ ത്രീ പാർട്ടിൻ്റെ ഫോർ ബൈ ഫൈവ് എന്ന് വെച്ചാൽ ഈ ടു ബൈ ത്രീ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം ഫൈവ് ഈക്വൽ പാർട്സ് ആക്കണം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഫൈവ് ഈക്വൽ പാർട്സ് ആണ് ആക്കേണ്ടത് ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്പം ഫൈവ് ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ടു ബൈ ത്രീയുടെ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കി ഇനി അതിനകത്ത് ഫോർ ആണ് നമുക്ക് വേണ്ടത് ഫോർ പാർട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും വൺ ടു ത്രീ ഫോർ ഓക്കെ അപ്പോൾ ഇതാണ് ഫോർ ഫോർ ബൈ ഫൈവ് എന്ന് പറയണത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഫുള്ള് വരുമ്പോൾ എങ്ങനെ വരും ദാറ്റ് ഈസ് ടു ബൈ ത്രീ ഓഫ് ഫോർ ബൈ ഫോർ ബൈ ഫൈവ് ഓഫ് ടു ബൈ ത്രീ ആണ് അപ്പോൾ ഫോർ ബൈ ഫൈവിന് എന്നാ ചെയ്യണം ആ ഫോർ ബൈ ഫൈവിന് ഇൻറ്റു ടു ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഫോർ ഇൻറ്റു ടു എറ്റ് ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ഒന്ന് കിട്ടും അപ്പം ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയണത് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ എന്നുള്ളതാണ് ഓക്കെ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും സോൾവ് ചെയ്തിട്ടുണ്ട് ടീച്ചർ ഇപ്പോൾ ഇവിടെ സോൾവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് ഒരു അഞ്ചാറ് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ പ്രോബ്ലംസും കൂടി ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത് പേജ് നമ്പർ തേർട്ടി ഫോറിലാണ് കേട്ടോ പേജ് നമ്പർ തേർട്ടി ഫോറിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഉള്ളത് നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് അവിടെ ഒരു ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് എ റോപ്പ് ടു മീറ്റേഴ്സ് ലോങ് ഈസ് കട്ട് ഇൻ ടു ഫൈവ് ഈക്വൽ പീസസ് ഓക്കെ അപ്പോൾ നമുക്കിവിടുന്ന് ആദ്യം തന്നെ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോകുമ്പം ഒരു റോപ്പ് ഉണ്ട് അല്ലേ ആ റോപ്പിൻ്റെ ആണ് ടു മീറ്റേഴ്സ് അല്ലേ അപ്പം നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ എഴുതിയ നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതണം ലെങ്ത് ഓഫ് ദ റോപ്പ് റോപ്പിൻ്റെ ലെങ്ത് അല്ലേ ഓക്കെ റോപ്പിൻ്റെ ലെങ്ത് എത്രയാണ് കയറ് റോപ്പെന്നു പറഞ്ഞാൽ കയറ് കയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടു മീറ്റർ ആണ് ഓക്കെ ഈസ് ഡിവൈഡഡ് ഇൻറ്റു എത്ര ഈക്വൽ പീസസ് ആണ് ഫൈവ് ഈക്വൽ പീസസ് അഞ്ച് ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തു ഓക്കെ ദെൻ അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നോക്കാം അതായത് ഒരു റോപ്പ് ഇതാണെങ്കിൽ ഈ റോപ്പിൻ്റെ ലെങ്ത് ടു മീറ്റർ ആണ് ഈ ടു ഉള്ള റോപ്പിനെ നമ്മൾ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കുവാണ് ഏകദേശം വൺ ഓക്കെ അപ്പോൾ ഏകദേശം ഇവിടെ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് ടീച്ചർ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ ഫൈവ് ഈക്വൽ ടു ആണ് ഈ റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയണത് അപ്പോൾ ഈ ടു മീറ്റർ ഉള്ളതിനെ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കുമ്പം ഓരോ പീസിൻ്റെ ലെങ്ത് എത്രയായിരിക്കും ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും ആ ഒന്ന് പറയാമോ അതായത് ടു മീറ്ററാണുള്ളത് അപ്പോൾ ടു മീറ്ററിനെ എത്ര ഈക്വൽ പാർട്സ് ആക്കി ഫൈവ് ഈക്വൽ പാർട്സ് ആക്കി അപ്പം ഇതിൻ്റെ ലെങ്ത് എത്രയാണ് ടു ബൈ ഫൈവ് മീറ്റർ ഇനി അടുത്തതിൻ്റെ ലെങ്ത് എത്ര വരും ഇവിടുത്തെ ലെങ്ത് എത്ര വരും അടുത്ത പീസ് ഇതാണ് അപ്പം ഇതെല്ലാം സെയിം ആണ് ഈക്വൽ പീസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ലെങ്ത് എത്ര വരും ടു ബൈ ഫൈവ് മീറ്റർ ഇനി അടുത്തതിൻ്റെ എന്നാ വരും ടു ബൈ ഫൈവ് മീറ്റർ അങ്ങനെ ഓരോന്നിൻ്റെ ലെങ്ത് ടു ബൈ ഫൈവ് മീറ്റർ വീതമായിരിക്കും വരുന്നത് അത് മനസ്സിലായല്ലോ അല്ലേ അപ്പം നമ്മൾ ഇത്രയും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു ഈ ചാപ്റ്ററിൻ്റെ ഏകദേശം പകുതി ഭാഗമൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മൾ ഇപ്പം ഒരു ലെങ്തിലുള്ള ഒരു റോപ്പോ അല്ലെങ്കിൽ ഒരു റിബണോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങോ ഒക്കെ തന്നിട്ട് അതിനെ ഇത്ര ഈക്വൽ പീസസ് ആക്കുക എന്ന് പറയുമ്പം തന്നെ ഓർത്തോണം ഈക്വൽ പീസുകളാക്കുമ്പം ആ ടോട്ടലുള്ള നീളം ഡിവൈഡഡ് ബൈ എത്ര പീസുകളാണോ ആക്കിയത് അപ്പോൾ അത് വെച്ചിട്ട് വേണം അതിൻ്റെ മെഷർമെൻറ്റ് അപ്പം നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലായേ ലെങ്ത് ഓഫ് ലെങ്ത് ഓഫ് ീച്ച് പീസ് അല്ലേ അതായത് ഫൈവ് ഈക്വൽ പീസുകളാക്കി അതിനകത്ത് ഓരോ പീസിൻ്റെയും ലെങ്ത് എന്ന് പറയണത് എത്രയാണെന്ന് കിട്ടി ടു ബൈ ഫൈവ് മീറ്റർ ആണെന്ന് കിട്ടിയില്ലോ ഓക്കെ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ വാട്ട് ഇസ് എ ലെങ്ത് ഓഫ് ത്രീ ക്വാർട്ടേഴ്സ് ഓഫ് വൺ ഓഫ് ദി പീസസ് ഇൻ മീറ്റേഴ്സ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ഓക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ലെങ്ത് ഓഫ് ഈച്ച് പീസ് അല്ല ചോദിച്ചിരിക്കുന്ന എന്താണ് വാട്ട് ഇസ് എ ലെങ്ത് ഓഫ് ത്രീ കാർട്ടേഴ്സ് ഓഫ് വൺ ഓഫ് ദ പീസസ് ഇൻ മീറ്റേഴ്സ് അതായത് ത്രീ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ത്രീ കാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം എന്നാണ് ഓർത്തോണം കേട്ടോ വെറും ക്വാർട്ടേഴ്സ് എന്ന് മാത്രമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ആ വൺ ബൈ ഫോർത്ത് കാൽ ഭാഗം എന്നാണ് ത്രീ ക്വാർട്ടേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം ത്രീ കാർട്ടേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ത്രീ ബൈ ഫോർ ആണ് കേട്ടോ അതായത് മുക്കാൽ ഭാഗം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം മനസ്സിലാവണം വാട്ട് ഇസ് എ ലെത്ത് ഓഫ് ത്രീ കാർട്ടേഴ്സ് ഓഫ് വൺ ഓഫ് ദ പീസസ് ഓക്കെ ത്രീ ക്വാർട്ടേഴ്സ് സ്സ് എന്ന് പറയുമ്പോൾ ത്രീ കാർട്ടേഴ്സ് ഓഫ് വൺ ഓഫ് ദി പീസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം ത്രീ കാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ത്രീ ബൈ ഫോർ ഓഫ് ത്രീ കാർട്ടേഴ്സ് ഓഫ് വൺ ഓഫ് ദ പീസ് വൺ ഓഫ് ദ പീസിൻ്റെ ലെങ്ത് എത്രയാണ് ടു ബൈ ഫൈവ് ആണല്ലോ അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ എങ്ങനെയാ പറഞ്ഞത് ത്രീ ബൈ ഫോർ ഓഫ് ടു ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ ഇതിനെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ത്രീ ബൈ ഫോർ ഇൻറ്റു ടു ബൈ ഫൈവ് ചെയ്താൽ മതി പോരെ സിക്കൾ ടും എന്ത് വരും ത്രീ ഇൻറ്റു ടു സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഇപ്പം ഇത് ഏത് യൂണിറ്റിലാണ് വരുന്നത് മീറ്ററിലാണ് വരുന്നത് കാരണം ഇവിടെ നമുക്ക് ടു മീറ്റർ ആയിരുന്നു ഇപ്പോൾ മീറ്ററിൽ ടു ബൈ ഫൈവ് മീറ്റർ ഇപ്പം നമ്മൾ ഇതിനെ മീറ്ററിലാണ് സിക്സ് ബൈ ട്വൻറ്റി എന്ന് കിട്ടിയിരിക്കുന്നത് ഇനി സിക്സ് ബൈ ട്വൻറ്റീനെ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് എന്ത് പറയുന്നുണ്ട് ഇൻ സെൻറ്റിമീറ്റർ ഈ ആൻസറിനെ ആദ്യം നമ്മൾ മീറ്ററിൽ കണ്ടുപിടിക്കണം അതിനുശേഷം ഇൻ സെൻറ്റിമീറ്റർ ആക്കണം അപ്പം മീറ്ററിനെ ആക്കാൻ എന്ത് ചെയ്യണം ആ നോക്കിയേ നമ്മൾ നേരത്തെയൊക്കെ കണക്ക് ചെയ്തായിരുന്നു ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആണ് രണ്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ ആക്കാൻ എന്താ ചെയ്തിരിക്കുന്നത് ഉള്ള വണ്ണിനെ ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് സെൻറ്റിമീറ്ററിലായത് ഇവിടെയുള്ള ടുവിനെ ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആയത് അപ്പോൾ നമുക്ക് ഈ സിക്സ് ബൈ ട്വൻറ്റി മീറ്റർ എന്നുള്ളതിനെ സെൻറ്റിമീറ്ററിലാക്കണം ഓക്കെ ഇൻ സെൻറ്റിമീറ്റർ ഇൻ സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിലാക്കുമ്പം സിക്സ് ബൈ ട്വൻ്റി മീറ്ററിന് എന്ത് ചെയ്യണം സിക്സ് ബൈ ട്വൻ്റി ഇൻറ്റു ഹൺഡ്രഡ് ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാം ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്യാം ദെൻ ഈ ടുവും ഈ ആയിട്ട് കട്ട് ചെയ്യാമല്ലോ കാരണം ടു ഇൻ റ്റു ഇൻറ്റു ആണ് ടെൻ അപ്പോൾ വൺ ടു സാർ ടു ടു ഫൈവ് സാർ ടെൻ അപ്പോൾ ആറഞ്ച് സിക്സ് ഇൻറ്റു ഫൈവ് എത്രയാണ് തേർട്ടി സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ക്ലിയർ ആയോ എല്ലാവർക്കും അപ്പം സെൻറ്റിമീറ്ററിൽ വരുമ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണ് അതായത് നമ്മുടെ ക്വസ്റ്റിൻ ഇതായിരുന്നു ഒരു റോപ്പിൻ്റെ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഒരു നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഒരു പീസിൻ്റെ മുക്കാൽ ഭാഗം കണ്ടുപിടിക്കണം ലെങ്ത് ഓഫ് ത്രീ ക്വാർട്ടേഴ്സ് ഓഫ് വൺ ഓഫ് ദ പീസ് ഒരു പീസിൻ്റെ മുക്കാൽ ഭാഗം അപ്പം ഒരു പീസിൻ്റെ ലെങ്ത് ടു ബൈ ഫൈവ് മീറ്റർ ആയിരുന്നു അപ്പം അതിൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറയുന്നത് മീറ്റേഴ്സിൽ വരുവാണെങ്കിൽ എത്രയാണ് സിക്സ് ബൈ ട്വൻ്റി മീറ്ററും സെൻറ്റിമീറ്ററിൽ വന്നാൽ തേർട്ടി സെൻറ്റിമീറ്ററും ആണ് ഓക്കെ മനസ്സിലായല്ലോ അല്ലേ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫോർ ബോട്ടിൽസ് ഓഫ് സെയിം സൈസ് വെയർ ഫിൽഡ് വിത്ത് ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഫോർ ബോട്ടിൽസ് ഓഫ് സെയിം സൈസ് വെയർ ഫിൽഡ് വിത്ത് ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓക്കെ നമ്മൾ ഇതിനെ ആൻസർ ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാട്ടറിൻ്റെ അളവ് എത്രയാണ് ത്രീ ിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണുള്ളത് ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ട് ഇതിനെ എത്ര ബോട്ടിൽസിലേക്ക് മാറ്റുവാണ് ഫോർ ബോട്ടിൽസിലേക്ക് മാറ്റുവാണ് ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒരു നാല് ബോട്ടിൽസ് വരച്ചിട്ടുണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല അപ്പം നാല് ബോട്ടിൽസ് ഉണ്ട് അപ്പം ഫോർ ബോട്ടിൽസിനും സെയിം സൈസ് ആണെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ സെയിം സൈസാണ് ഓക്കെ വേർ ഫീൽഡ് വിത്ത് ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അപ്പോൾ മൂന്ന് ലിറ്റർ വാട്ടറാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത് സെയിം സൈസാണ് അപ്പം ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈക്വലായിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ ഓക്കെ അപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കിയാലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ടിലിനകത്ത് എത്ര ലിറ്റർ വെള്ളം കാണും ഓക്കെ ത്രീ ലിറ്റേഴ്സാണ് ഉള്ളത് ത്രീ ലിറ്റേഴ്സിനെ ഈ നാല് ബോട്ടിൽസിലേക്കും കൂടെ തുല്യമായിട്ട് ഒഴിച്ചിരിക്കുവാണ് അപ്പോൾ ഒരെണ്ണത്തിനകത്ത് എത്ര വരും ത്രീ ലിറ്റേഴ്സിന് നാല് ബോട്ടിൽസിലാക്കുമ്പം ത്രീ ബൈ ഫോർ ആയിരിക്കും ഓരോന്നിനകത്തും വരുന്നത് അല്ലേ ഇപ്പോൾ ത്രീ ബൈ ഫോർ ലിറ്റേഴ്സ് ആയിരിക്കും ഓരോ ബോട്ടിൽസിനകത്തും ഉള്ള വെള്ളത്തിൻ്റെ അളവ് കാരണം എന്താ ത്രീ ലിറ്റേഴ്സാണ് ആകെ ഉള്ളത് അതിനെ ഫോർ ഈക്വൽ ബോട്ടിൽസിലേക്ക് ആക്കി കഴിയുമ്പം ഓരോന്നിനകത്തും ത്രീ ബൈ ഫോർ ലിറ്റർ വരും ഓക്കെ അതായത് അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ഇൻ ഈ ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ത്രീ ബൈ ഫോർ എന്ന് എഴുതാം ഓക്കെ ഇനി വൺ ഓഫ് ദീസ് വാസ് യൂസ്ഡ് ടു ഫിൽ ഫൈവ് കപ്പ്സ് ഓഫ് ദ സെയിം സൈസ് ഓക്കെ അപ്പോൾ ഇനി ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ വൺ ഓഫ് ദീസ് വാസ് യൂസ്ഡ് ടു ഫിൽ ഫൈവ് കപ്പ്സ് ഓഫ് ദ സെയിം സൈസ് എന്ന് വെച്ചെന്നാൽ അങ്ങനെ അപ്പം നമ്മളിവിടെ ഇങ്ങനെ ബോട്ടിൽസ് നിറച്ച് വെച്ചിരിക്കുകയാണല്ലോ ഈ ബോട്ടിലിനകത്തുനിന്ന് ഒരു ബോട്ടിൽ നമ്മളിങ്ങനെ എടുത്തു ഒരു ബോട്ടിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇരിക്കുന്ന ബോട്ടിൽ ഇതായിരുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ ബോട്ടിലിങ്ങനെ വന്നു ഓക്കെ ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളമാവുള്ളത് ത്രീ ബൈ ഫോർ ലിറ്റർ വെള്ളമാണ് ഉള്ളത് ഈ ത്രീ ബൈ ഫോർ ലിറ്റർ വെള്ളം എന്ത് ചെയ്തു അഞ്ച് കപ്പുകൾ ഓക്കെ അപ്പോൾ ഈ ബോട്ടിലുള്ള ഈ വാട്ടറിനെ ഇതുപോലെ അഞ്ച് കപ്പുകളിലേക്ക് തുല്യമായിട്ട് ഭാഗിക്കുവാണ് അപ്പോൾ നോക്കിയേ ഓക്കെ അപ്പോൾ ഒരു കപ്പിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും അത് എത്ര മില്ലി ലിറ്ററിൽ അങ്ങനെ ലിറ്ററിലും മില്ലി ലിറ്ററിലെയും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നോക്കിയാൽ ഈ കപ്പുകൾ നോക്കിയേ ഈ കപ്പുകൾ ഉണ്ട് അല്ലേ അഞ്ചെണ്ണത്തിലും അഞ്ചെണ്ണത്തിലും ഓരോ ഭാഗമാണ് ഓരോന്നും അല്ലേ ഇത് വൺ ബൈ ഫൈ ഇത് വൺ ബൈ ഒരു അഞ്ചിൽ ഒരു ഭാഗമാണ് ഓരോ കപ്പുകളെന്ന് പറയണത് അല്ലേ അപ്പം നമുക്ക് ഓരോ കപ്പിലും എത്ര അളവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രീ ബൈ ഫോറിൻ്റെ ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോറിൻ്റെ വൺ ബൈ ഫൈവ് പാർട്ടെന്ന് നമുക്ക് പറയാമല്ലോ അല്ലെങ്കിൽ വൺ ബൈ ഫൈവ് പാർട്ട് ഓഫ് ത്രീ ബൈ ഫോർ ലിറ്റർ അല്ലേ മൂ ത്രീ ബൈ ഫോർ ലിറ്റർ ആണ് ഒരു കുപ്പിക്കകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ അതിൻ്റെ വൺ ബൈ ഫൈവ് പാർട്ടാണ് ഒരു കപ്പിലുള്ളത് അല്ലേ അടുത്ത കപ്പിൽ പിന്നെയും വേറൊരു വൺ ബൈ ഫൈവ് വൺ ബൈ ഫൈവ് വൺ ബൈ ഫൈവ് വൺ ബൈ ഫൈവ് അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ ഉത്തരം കിട്ടുമല്ലോ അതായത് വൺ ബൈ ഫൈവ് ഇൻറ്റു ത്രീ ബൈ ഫോർ ഇസീക്വൾ ടു എന്ത് വരും വൺ ഇൻറ്റു ത്രീ ത്രീ ബൈ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി അപ്പോൾ ത്രീ ബൈ ട്വൻ്റി ലിറ്റർ വെള്ളമാണ് ഒരു കപ്പിനകത്ത് കൊള്ളുന്നത് അതുപോലെ അടുത്ത കപ്പ് അടുത്ത കപ്പ് അടുത്ത കപ്പ് അടുത്ത കപ്പ് അങ്ങനെ എത്ര കപ്പുകളുണ്ട് അഞ്ച് കപ്പുകൾ കൂടി ആകുമ്പോൾ എത്ര ലിറ്റർ വെള്ളമാവും ആ മുക്കാൽ ലിറ്റർ വെള്ളം ഉണ്ടാവും അല്ലേ ചുമ്മാ ഒന്ന് നോക്കി ത്രീ ബൈ ട്വൻ്റി ലിറ്റർ അപ്പോൾ ഒരെണ്ണത്തിനകത്ത് ത്രീ ബൈ ട്വൻ്റി ലിറ്റർ ഓക്കെ അങ്ങനെ എത്ര എത്ര കപ്പുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കപ്പുകളാവും അപ്പോൾ ത്രീ ബൈ ട്വൻ്റി ഇൻറ്റു ഫൈവ് ചെയ്യുമ്പോൾ വൺ ഫൈവ് സാർ ഫൈവ് ഫൈവ് ഫോർ സാർ ട്വൻ്റി അപ്പം ത്രീ ബൈ ഫോർ ലിറ്റർ എന്ന് കിട്ടും ഏത് അപ്പോൾ ഇതെല്ലാം കൂടെയും കൂട്ടുമ്പോൾ ഈ ബോട്ടിലിനകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് കിട്ടുന്നുണ്ട് മനസ്സിലായോ ഓക്കെ അപ്പോൾ ത്രീ ബൈ ട്വൻ്റി ലിറ്ററാണ് ഒരു കപ്പിനകത്ത് കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് ഓക്കെ ഇനി നമ്മളോട് ഇത് മിൽ ഇൻ മില്ലി ലിറ്റേഴ്സ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ ഇൻ മില്ലി ലിറ്റേഴ്സ് നേരത്തെ നമ്മൾ കണ്ടതാണ് ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കാനായിട്ട് ഒരു ലിറ്റർ എന്ന് പറയുമ്പം ആയിരം മില്ലി ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ടു ലിറ്റർ എന്ന് പറയുമ്പോൾ രണ്ടായിരം മില്ലി ലിറ്റർ ആണ് ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത് മില്ലി ലിറ്ററാണ് ഇതിൻ്റെ അർത്ഥം ലിറ്ററിന് മില്ലി ലിറ്റർ ആക്കാനായിട്ട് തൗസൻഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത് ആണല്ലോ അപ്പം നമുക്ക് ത്രീ ബൈ ട്വൻറ്റി ലിറ്ററിന് നമുക്ക് മില്ലി ലിറ്ററിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ത്രീ ബൈ ട്വൻറ്റി ഇൻറ്റു തൗസൻഡ് തൗസൻഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം നമുക്കിവിടെ സീറോ സീറോയും കട്ടാവും വൺ ടു സാർ ടു ടു ഫൈവ് സാർ ടെൻ ദെൻ ഈ സീറോ ഇങ്ങോട്ട് എഴുതി നീ ഫിഫ്റ്റി ഇൻറ്റു ത്രീ എത്ര വരും വൺ ഫിഫ്റ്റി എം എൽ എന്ന് കിട്ടും അതായത് ഒരു ഗ്ലാസ്സിനകത്ത് വൺ ഫിഫ്റ്റി മില്ലി ലിറ്റർ വാട്ടർ ആണ് ഉള്ളത് ക്ലിയർ ആയോ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് എഴുതി തരാം ടീച്ചർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ഈച്ച് കപ്പ് എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ഫൈവ് വൺ ബൈ ഫൈവ് ഓഫ് ത്രീ ബൈ ഫോർ ലിറ്റർ ആണ് അല്ലേ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വൺ ബൈ ഫൈവ് ഇൻറ്റു ത്രീ ബൈ ഫോർ അപ്പോൾ അതാണ് നമുക്ക് ത്രീ ബൈ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻ്റി ലിറ്റർ എന്ന് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ മില്ലി ലിറ്റേഴ്സ് മില്ലി ലിറ്റേഴ്സിലേക്ക് ആക്കുമ്പം മില്ലി ലിറ്റേഴ്സിലേക്കാക്കുമ്പം തൗസൻഡ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ക്വാണ്ടിറ്റി ഓഫ് വോട്ടറിൻ ക്വാണ്ടിറ്റി ഓഫ് വോട്ടറിൻ ഈച്ച് കപ്പ് അതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് വോട്ടറീസ് വാട്ടറീസ് ദയർ ഇൻ 1 such cup ഇൻ ലിറ്റേഴ്സ് ആൻഡ് ഇൻ മില്ലി ലിറ്റേഴ്സ് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായാലോ അല്ലേ അപ്പോൾ ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം അടുത്ത ക്വസ്റ്റ്യൻസ് മൂന്നും നാലും അഞ്ചുമൊക്കെ നിങ്ങളൊന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കണം എന്നിട്ടേ ഉള്ളൂ നിങ്ങൾ വീഡിയോ കാണും കണ്ട് അതിനെ ആൻസർ ചെക്ക് ചെയ്യാവുള്ളൂ അപ്പോൾ ഫസ്റ്റ് കാരണം ഇപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ പഠി നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെത്താൻ ചിന്തിച്ച് ആൻസർ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് അടുത്ത മൂന്ന് നാല് അഞ്ച് ആറ് കണക്കുകൾ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പം അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഇതിൻ്റെ ആൻസറുകളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എന്നിട്ട് നമുക്ക് ഇനി കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളപ്പം നിങ്ങളെടുത്ത് നിങ്ങളടുത്ത ടീച്ചറുടെ അടുത്ത വീഡിയോയിൽ ഈ ആൻസേഴ്സ് ഇടും അപ്പോൾ അത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Thanks for watching online chalkboard goodbye.